हाई फ्रेंड्स किशिल जी यूट्यूब चानल मत वीडियो स्वागत नम्बर वीटल साधारण इन्वर्टर सोलार इन्वर्टरमा वीडियो नाम आदमी और वीडियो चीज़ें अब पी डब्ल्यू एम चार्जिंग कंट्रोलर वैचल एम पी पी टी मैक्सिमम पावर पॉइंट ट्रैकिंग सिस्टम वैचा नाम अब वीडियो मुन का श्रमिक मुझे संशय कैरिकू ई चानल सब्सक्राइब ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക അതിന്റെ അടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തു വെച്ചാൽ ഞങ്ങൾ വീഡിയോസ് അപ്‌ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ആയി ലഭിക്കും അപ്പോൾ നമുക്ക് നേരെ ഈ വർക്കിലേക്ക് പോകാം അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് അപ്പോൾ ഈ സോളാർ പാനലിനെ കുറിച്ച് ആദ്യം തന്നെ നോക്കാം ഇത് 12 വോൾട്ടിന്റെ മോണോ ക്രിസ്റ്റലൈൻ സോളാർ പാനലാണ് അപ്പോൾ എൻ്റെ പഴയ വീഡിയോയിൽ ഞാൻ ഇതിനെക്കുറിച്ച് എല്ലാത്തിനും പറഞ്ഞിട്ടുണ്ട് അത് കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് അവിടെ പോയി നോക്കാം മോണോ ക്രിസ്റ്റലൈൻ സോളാർ പാനലാണ് ഇത് ഇങ്ങനെ ഇവിടെ കറുത്തിരിക്കുന്നണ്ടല്ലേ ഈ ഡയമണ്ട് പോലെ ഇരിക്കുന്നത് ഇത് 12 വോൾട്ടിന്റെ 125 വാട്ട്സിന്റെ സോളാർ പാനലാണ് ഇതിപ്പോ ദേ രണ്ട് സോളാർ പാനൽ ഉണ്ട് ഈ രണ്ട് സോളാർ പാനലുകൾ പാരലൽ ചെയ്യുമ്പോൾ നമുക്ക് 125 ഇൻ 2 250 വാട്ട്സ് കിട്ടുന്നത് അപ്പോൾ നമ്മൾ ആദ്യം ചെയ്ത വീഡിയോയിൽ ഇതേപോലത്തെ ഒരു ഇങ്ങനത്തെ ഈ ചാർജിംഗ് കൺട്രോളറാണ് നമ്മൾ ഉപയോഗിച്ചിരുന്നത് വെച്ചത് ഇത് PWM ചാർജിംഗ് കൺട്രോളറാണ് നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്നത് അതിനേക്കാളും ലേറ്റസ്റ്റ് ആയിട്ടുള്ള एम पी पी टी चार्जिंग कंट्रोल कुछ इंटे कूड़ा डीटेलस नमुक इतम का 12 वोल्टि एम पी पी टी आदिम 500 वाट्स वे लोड इंटे आंबियर पर 30 आंबियर अब इवे डिस्प्ले डीटेलस क्यों अटू अल इन वोल्टेज क्यों इवेदी अब जंगशन बॉक्स इले प्लस और माइनसुम वन अब नमक पारल अब फ्रेंड्स नमुक पारल कनेक्शन को मूंब नमक पवर नोक इत 125 वाट्स और सोलार पानल इंटे मैक्सीम पवर वोल्टेज इंटे ना सीरो वोल्ट मैक्सीम पवर कर आरपे मूं षोट् सर्क्यूटी आरपे नालंज आंबियर ओपन सर्क्यूट वोल्टेज इतने एट सीरों वोल्ट मैक्सीम सिस्टम वोल्टेज 600 वोल्ट इत्र डीटेल പിന്നെ ഈ സോളാർ പാനൽ ഒരു MC4 കണക്ടർ ആയിട്ട് ഇങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇത് കട്ട് ചെയ്തിട്ടുണ്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് രണ്ട് പാനലിന്റെ പോസിറ്റീവും മറ്റേ പാനലിന്റെ പോസിറ്റീവും അതുപോലെ നെഗറ്റീവും നെഗറ്റീവും തമ്മിൽ ആദ്യം നമുക്ക് ചെറിയൊരു കമ്പി വെച്ചിട്ട് ഒന്ന് കെട്ടി വെക്കുക ഇത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പാനലിന്റെ നെഗറ്റീവും പോസിറ്റീവും മാറി പോണ്ടിരിക്കാനാണ് ആദ്യം ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് കെട്ടി വെക്കുക എന്നിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് ഇതൊരു 10 സ്ക്വയർ വയറാണ് ഇത് ഏകദേശം ഒരു 14 മീറ്റർ ഉണ്ട് അതിൽ നിന്നും ഒരു 1 മീറ്റർ വെച്ച് രണ്ട് വയറിനെ കട്ട് ചെയ്ത് മാറ്റാനുണ്ട് ഇത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാറ്ററി ടെർമിനലിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയാണ് അപ്പോൾ ഇതുപോലെ ഒരു 1 മീറ്റർ വെച്ച് രണ്ട് കളറും കട്ട് ചെയ്ത് മാറ്റുക അതിനുശേഷം വയറിന്റെ ഇൻസുലേഷൻ ഒക്കെ ഇതുപോലെ കളഞ്ഞ് റെഡി ആക്കുക ഇൻസുലേഷൻ കറയുമ്പോൾ ശ്രദ്ധിക്കുക ഒരു ചെറിയൊരു കമ്പി പോലും മുറിഞ്ഞു പോകേണ്ട നല്ല രീതിയിൽ ഇൻസുലേഷൻ ഒക്കെ കളയുക എന്നിട്ട് പാനലിന്റെ നെഗറ്റീവ് മറ്റേ പാനലിൻ്റെ നെഗറ്റീവ് നമ്മൾ എടുത്തു വെച്ചിരുന്ന വയറിലേക്ക് ഇതേപോലെ ഒന്ന് കടത്തി വെക്കുക അതിനുശേഷം ഇതൊരു ചെറിയൊരു കമ്പി വെച്ചിട്ട് ചെമ്പ് കമ്പി വെച്ചിട്ട് ഒന്ന് കെട്ടിക്കൊടുക്കുക അതിനുശേഷം നമുക്കിത് സോൾഡർ ചെയ്തെടുക്കാം ഇങ്ങനെ സോൾഡർ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ തന്നെ പിടിച്ചിരിക്കുക ആംബിയർ ഒന്നും നഷ്ടപ്പെടാണ്ട് പൂർണ്ണമായിട്ടും നമുക്ക് ഒരു ലൂസ് കോണ്ടാക്റ്റോ അങ്ങനെയൊന്നും കാര്യങ്ങളൊന്നും ഉണ്ടാവുന്നില്ല അതുപോലെ തന്നെ നെഗറ്റീവിൻ്റെ വയറും സോറി അതുപോലെ തന്നെ പോസിറ്റീവിൻ്റെ വയറെടുത്തിട്ട് ഇതുപോലെ നമ്മൾ നേരത്തെ സോൾഡർ ചെയ്തതുപോലെ ചെറിയ ചെമ്പുകമ്പിയൊക്കെ വെച്ച് കെട്ടി നല്ല രീതിയിൽ തന്നെ സോൾഡർ ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ചെയ്താൽ നമുക്ക് ഇനിയും സോളാർ പാനലുകൾ സിമ്പിളായിട്ട് തന്നെ നമുക്ക് കണക്ട് ചെയ്യാൻ ചെയ്യാം അപ്പോൾ നമുക്കിതിൻ്റെ വോൾട്ടേജ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ ഏകദേശം 16 വോൾട്ടേജൊക്കെ അടുത്തൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് ഇത് പാനൽ മറിഞ്ഞാണ് ഇരിക്കുന്നത് ലോ വെളിച്ചവുമാണ് എന്നിട്ടും നമുക്ക് ഇത്രയും വോൾട്ടേജ് കിട്ടുന്നത് ഇത് മോണോ ക്രിസ്റ്റലൈൻ സോളാർ പാനലായതുകൊണ്ട് തന്നെയാണ് ഇനി നമുക്ക് ഇതിൻ്റെ സോൾഡർ ചെയ്ത ഭാഗത്തൊക്കെ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കാം നല്ല രീതിയിൽ തന്നെ നമുക്ക് ടേപ്പ് ഒട്ടിച്ചു കൊടുക്കാം ഇനി നമുക്കിത് ഈ പാനലിനെ നമ്മൾക്ക് മുകളിലേക്ക് വെയിലുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോയിട്ട് ഇതിൻ്റെ വോൾട്ടേജും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഏകദേശം ഒരു 16 കിലോ അടുത്തോളം വെയിറ്റ് ഉണ്ട് ഇതിന് ഇപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യാൻ പോണ വോൾട്ടേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജാണ് ലോഡൊന്നും ഇല്ലാത്ത വോൾട്ടേജാണ് അപ്പോൾ ചെക്ക് ചെയ്യുമ്പോൾ 22.3 വോൾട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട് അപ്പോൾ ഫ്രണ്ട്സ്
അപ്പോൾ സോളാർ പാനലിൻ്റെ ആ പാരലൽ ചെയ്തിട്ടുള്ള കണക്ഷൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത് വെച്ചേക്കണതുണ്ടല്ലേ, ഇങ്ങോട്ട് ഒരു ചെരിച്ചാണ് വെച്ചേക്കണത്. ഇതാണ് തെക്ക് വശം, തെക്ക് വശത്തേക്ക് ചെരിച്ചാണ് സോളാർ പാനൽ വെച്ചേക്കണത്. സോളാർ പാനൽ വെക്കാനുള്ള സ്റ്റാൻഡ് ലൂം സോളാറിൽ കിട്ടും, അതിന് ഏകദേശം 1500 രൂപയ്ക്കാണ് ഒരു സ്റ്റാൻഡിന്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മളുടെ ഇൻവെർട്ടർ താഴെയാണ് ഇരിക്കുന്നത്, അതുപോലെ ബാറ്ററിയും. ആ ബാറ്ററിനെയൊക്കെ പൊക്കിക്കൊണ്ടുവന്നിട്ട് മുകളിൽ കൊണ്ടു നോക്കണം. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സോളാർ പാനലും MPPT ഇരിക്കുന്ന ദൂരം കുറയണതാണ് നല്ലത്. കുറയുമ്പോൾ ആ വയറിലൂടെയുള്ള ലോസ് കുറയും, നല്ല കറക്റ്റായിട്ടുള്ള വോൾട്ടേജും കറണ്ടൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ താഴെ നമുക്ക് ഇൻവെർട്ടറിൻ്റെ ലൈനൊക്കെ പിടിച്ചിട്ട് ഇൻവെർട്ടറിലേക്ക് വന്നേക്കണ ഫേസും ന്യൂട്രലും ഔട്ട്പുട്ടിനെ വേറെ എക്സ്ട്രാ വയറ് ഒരു 10 മീറ്റർ അടുത്തോളം വയറ് ജോയിൻ്റ് ചെയ്തിട്ട് മുകളിലേക്ക് കൊണ്ടുവന്നിട്ട് ആണ് നമ്മൾ കണക്ഷൻ കൊടുക്കുന്നത്. അപ്പോൾ നേരെ നമുക്ക് ഇൻവെർട്ടർ അഴിച്ചെടുക്കാനുള്ള താഴേക്ക് പോവാം. ആദ്യം നമുക്ക് ഇൻവെർട്ടറിൽ നിന്നും ബാറ്ററിയിലേക്ക് വന്ന 2 വയറുകൾ അഴിച്ച് മാറ്റാം. അതിനുശേഷം ഇൻവെർട്ടറിലേക്ക് വന്നേക്കണ 3 വയറുകൾ, ഇൻപുട്ട് ന്യൂട്രൽ ഔട്ട്പുട്ട്, ആ വയറുകൾ 3 നമുക്ക് ഇതുപോലെ അഴിച്ചെടുത്ത് വേർപെടുത്താം, ഇൻവെർട്ടറിനെ ഫ്രീ ആക്കി നിർത്താം. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇൻവെർട്ടറിൻ്റെ സ്വിച്ചും മെയിൻ ലൈനൊക്കെ ഓഫ് ചെയ്തിട്ട് സേഫായിട്ട് വേണം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. എന്നിട്ട് നമ്മൾ മേടിച്ച് വെച്ചേക്കണ വയറ് ഏകദേശം ഒരു 10 മീറ്റർ അടുത്തോളം ഉണ്ട്, അതേ കളറുള്ള വയർ തന്നെയാണ് മേടിച്ചേക്കണത്. അപ്പോൾ ഇതിനകത്ത് ഫേസ്, ന്യൂട്രലി, ഔട്ട്പുട്ട് എന്നീ 3 വയറുകളാണ് ഉള്ളത്. അപ്പോൾ ആദ്യം ഫേസ് ലൈൻ ഇതുപോലെ ഒന്ന് പിരിച്ചു വെച്ചിട്ട് ഒന്ന് ഇൻസുലേഷൻ ടേപ്പ് വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ഇൻസുലേഷൻ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ന്യൂട്രൽ ലൈനും ആ കറുത്ത വയറും ഇതുപോലെ തന്നെ നല്ല രീതിയിൽ പിരിച്ചു വെച്ചിട്ട് ഇൻസുലേഷൻ ടേപ്പ് ചുറ്റുക. ഔട്ട്പുട്ട് ലൈനും ഇതുപോലെ തന്നെ ചുറ്റുക. എന്നിട്ട് നമുക്ക് വീടിൻ്റെ പുറത്തേക്ക്, അതായത് മുകളിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഇതുപോലെ ഒരു ഹോൾ ഉണ്ടെങ്കിൽ അതിലിടുക. ഇവിടെ ഇപ്പോൾ ഒരു മോട്ടറിൻ്റെ കണക്ഷൻ ഉണ്ടായിരുന്നു, അതുള്ള ഒന്ന് വലുതാക്കി കൊടുത്തിട്ടാണ് ഇതിലൂടെ പുറത്തേക്ക് എടുത്തത്. എന്നിട്ട് നേരെ മുകളിലേക്ക് മുകളിലേക്ക് കൊണ്ടുപോയാണ്. അപ്പോൾ ആ 3 വയറും മുകളിലേക്ക് വന്ന് ഇവിടെ ഇങ്ങനെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിനകത്ത് ഫേസും ന്യൂട്രലും ഔട്ട്പുട്ട് ലൈനാണ് ഉള്ളത്. ഇനി നമുക്ക് ബാറ്ററിയുടെ കാര്യങ്ങൾ നോക്കാം. ഇപ്പോൾ ഞാൻ ഉപയോഗിച്ചിരുന്ന ആദ്യം ഉണ്ടായിരുന്ന ബാറ്ററി C20 100 AH ബാറ്ററിയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ കാണുന്നത് C10 150 AH ബാറ്ററിയാണ്. ഈ സോളാർ പാനലിന് കൂടുതൽ നല്ലത് ഈ C10 കാറ്റഗറിയിൽപ്പെട്ട ബാറ്ററിയാണ്. ഇതിൻ്റെ ഷെല്ലുകളൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടിയും നല്ലതായിരിക്കുള്ളൂ. അതുപോലെ തന്നെ C20 ഉപയോഗിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് ബാറ്ററിയുടെ ക്ലാമ്പ് ഒന്ന് ഫിറ്റ് ചെയ്യാം. അതിനായിട്ട് നമ്മൾ നേരത്തെ എടുത്തു വച്ചിരിക്കുന്ന വയറ് എടുത്തിട്ട് വേണം നമുക്ക് കണക്ട് ചെയ്യാനായിട്ട്. ഇതൊരു ഹെവി ടൈപ്പ് കണക്ടറാണ്. ഇതിന് ഏകദേശം ഈ ക്ലാമ്പിന് 25 രൂപ വന്നിട്ടുണ്ട് ഒരെണ്ണത്തിന്. അപ്പോൾ ഇത്രയും ഹെവി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, സാധാരണയിലും മേടിച്ചാലും മതി. പിന്നെ ഇത് സോൾഡർ ചെയ്യാനായിട്ട് സാധാരണ സോൾഡറിങ്ങാൻ പറ്റില്ല, ഇതൊരു 75 വാട്ട്സിൻ്റെ സോൾഡറോണിൻ്റെ സോൾഡറിങ്ങനാണ്. ഇതിന് ഏകദേശം ഇപ്പോൾ മാർക്കറ്റിൽ 500-550 രൂപയൊക്കെ വിലയുണ്ട്. അപ്പോൾ നമുക്ക് ആ പോസിറ്റീവ് വയറും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിടുക. കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഒരു ചെറിയ ചെമ്പ് കമ്പിയുടെ കഷ്ണം പോലും മുറിയാണ്ട് നല്ല രീതിയിൽ തന്നെ മുറിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ഇത് ഈ ക്ലാമ്പിലേക്ക് ഒന്ന് സോൾഡർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ലെഡ് ഇട്ട് കൊടുക്കുക, ലെഡ് കുറച്ച് കൂടുതൽ വേണ്ടി വരും. അതുപോലെ പോസിറ്റീവിൻ്റെ ടെർമിനലും നല്ല രീതിയിൽ തന്നെ സോൾഡർ ചെയ്തെടുക്കാം. എന്നിട്ട് അതിൻ്റെ ആ ക്ലാമ്പുകളൊക്കെ ഒന്ന് അടിച്ച് പരത്തി നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച ആ വയറും ഇൻവെർട്ടറിൻ്റെ തന്നെ പോസിറ്റീവ് ലൈനും കൂട്ടി ചേർത്താണ് നമ്മൾ നെട്ട് ബോൾട്ട് ഇട്ട് കൊടുക്കുന്നത്. അതിനായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നെഗറ്റീവിൻ്റെ വയറും രണ്ടും കൂടിയും ചേർത്ത് നെറ്റ് ബോൾട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല രീതിയിൽ തന്നെ സ്പാനറൊക്കെ ഉപയോഗിച്ച് നല്ല ടൈറ്റ് ചെയ്ത്, ചെറിയൊരു ലൂസ് പോലും ഇല്ലാണ്ട് നല്ല രീതിയിൽ അത് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കണക്ട് ചെയ്യാനുള്ളത് MPPT ആണ്. അപ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം, നമ്മൾ ആദ്യം സോളാർ പാനലല്ല കണക്ട് ചെയ്യണത്, ബാറ്ററി ടെർമിനലാണ് ആദ്യം കണക്ട് ചെയ്യേണ്ടത്. ഈ MPPT എന്ന് പറയുന്നത് ഒരു ചാർജിങ് കൺട്രോളറാണ്. ഇത് മാക്സിമം പവർ പോയിൻ്റ് ട്രാക്കിംഗ് എന്നാണ് ഇതിനെ പറയണത്. പിന്നെ PWM ചാർജിങ് കൺട്രോളർ ഉണ്ട്. PWM ചാർജിങ് കൺട്രോളർ 70% അതിൻ്റെ എഫിഷ്യൻസി എങ്കിൽ ഈ MPPTക്ക് 96% എഫിഷ്യൻസി ഉണ്ട്. ഇതൊരു സ്പീഡ് ചാർജിങ് ആണ്. ഇതൊരു DC-to-DC കൺവെർട്ടറാണ് ഇട്ട് വർക്ക് ചെയ്യും. പിന്നെ മാക്സിമം പവർ കിട്ടും സോളാർ പാനലിന്, ഇത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യും ഈ MPPT. ഇതൊരു ബക്ക് കൺവെർട്ടറാണ്. പിന്നെ ഇതിൻ്റെ വിലയെന്ന് പറയുന്നത് ഏകദേശം ഒരു 4000 രൂപ മുകളിലൊക്കെ വിലയുണ്ടാവും. അപ്പോൾ PWMന് അത് വളരെ വില കുറവായിരിക്കുള്ളൂ, ഇതിന് കുറച്ചും കൂടി വില കൂടുതലാണ്.
അപ്പോളിതിൻ്റെ നമ്മൾ കണക്ഷൻസ് നോക്കാം. ഇപ്പോൾ നോക്കിയാൽ സോളാർ നെഗറ്റീവ്, അതുപോലെ സോളാർ പോസിറ്റീവ്, ബാറ്ററി പോസിറ്റീവ്, അതുപോലെ തന്നെ ബാറ്ററി നെഗറ്റീവ്, റിലേ ഇൻ, റിലേ ഔട്ട്, അതിൻ്റെ റിലേ കൺട്രോൾ സ്വിച്ചും പിന്നെ അതിൻ്റെ ഓൺ ഓഫ് സ്വിച്ചുമാണ് ഉള്ളത്. ഡിസ്പ്ലേയിലാണെങ്കിൽ നമുക്ക് 1, 2, 3, 4 എൽ ഇ ഡി കാണാം. ഒന്ന് സോളാർ, രണ്ടാമത്തെ ചാർജ്, പിന്നെ ഫ്ലോട്ട്, റിലേ ലൈറ്റുകളാണ് ഉള്ളത്. അതുപോലെ തന്നെ ഒരു ഫാൻ ഉണ്ട്. ഇതിന് ഹീറ്റൊക്കെ കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാനായിട്ട്. അതിൻ്റെ ബാക്കിൽ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ കണക്റ്റ് ചെയ്യാവുന്നത് 12 വോൾട്ടാണ്, 12 വോൾട്ട് ബാറ്ററിയാണ് കണക്ട് ചെയ്യേണ്ടത്. അതുപോലെ PV VOC മാക്സിമം അത് 50 വോൾട്ടാണ് പാനലിൻ്റെ വോൾട്ടേജ്, 50 വോൾട്ട്. അതുപോലെ തന്നെ പാനൽ മാക്സിമം വാട്ട്സ്, 500 വാട്ട്സ്. അതായത് ഇപ്പോൾ ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന 125 വാട്ട്സിൻ്റെ രണ്ട് പാനലാണ്, 250 വാട്ട്സ്. അപ്പോൾ ഇതിനകത്ത് ഇനി രണ്ട് പാനൽ കൂടി കണക്ട് ചെയ്യാമെന്നുള്ളതാണ്. അതുപോലെ അതിൻ്റെ ആംബിയർ എത്ര, 30 ആംബിയറാണ് ഈ ചാർജിങ് കൺട്രോളർ. പിന്നെ വാറണ്ടിയും അതിൻ്റെ കാര്യങ്ങളും ഡീറ്റെയിൽസൊക്കെയാണ് എഴുതിയേക്കുന്നത്. 1 വർഷമാണ് ഇതിൻ്റെ വാറണ്ടി. പിന്നെ അതാണ് ഓൺ ഓഫ് സ്വിച്ച്, ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നമുക്കിത് കണക്ട് ചെയ്ത് തുടങ്ങാം. ആദ്യം ബാറ്ററിയുടെ നെഗറ്റീവ് വയറെടുത്തിട്ട് ഇതിൽ ബാറ്ററി നെഗറ്റീവ് എന്ന് ഇതിലേക്ക് കയറ്റി സ്ക്രൂയുടെ ടൈറ്റ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ പോസിറ്റീവ് വയറെടുത്തിട്ട് ഇതിൽ ബാറ്ററി പോസിറ്റീവ് എന്ന് ഇതേ ആ ഒരു ഹോളിലേക്ക് കടത്തിയിട്ട് കണക്ടറിലേക്ക് കടത്തിയിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മളുടെ മുകളിൽ നിന്ന് വന്നിരിക്കുന്ന ആ ലൈനിൽ, സോളാർ പാനലിൽ നിന്ന് വന്നിരിക്കുന്ന ലൈൻ എടുത്തിട്ട് സോളാർ പോസിറ്റീവിലേക്ക്, സോളാറിൻ്റെ പോസിറ്റീവ് കണക്ട് ചെയ്ത് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ സോളാറിൻ്റെ നെഗറ്റീവ് കണക്ട് ചെയ്ത് കൊടുക്കാം. നല്ലൊരു വലിയൊരു ഹെവി കൂട്ടറർ വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം എല്ലാ കണക്ഷൻസും. ഹെവി ആയതുകൊണ്ട് ചെറിയ ലൂസൊന്നും വരാൻ പാടില്ല. ഇനി കണക്ട് ചെയ്യാനുള്ളത് റിലേ ഔട്ട് എന്നുള്ളത്. റിലേ ഔട്ടിൽ നിന്നും ഇൻവെർട്ടറിൻ്റെ ഇൻപുട്ടിലേക്കാണ് വയർ കണക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വയറ് കണക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഈ MPPT ഈ ഇൻവെർട്ടറും കൂടി തമ്മിലുള്ള ദൂരം നമ്മൾ അതിനകത്താണ് നിശ്ചയിക്കുന്നത്. അപ്പോൾ ആ വയറിൻ്റെ നീളം കൂടുന്തോറും നമുക്ക് ആ MPPT ഇതും തമ്മിൽ നീട്ടം അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ റിലേ ഔട്ടിൽ നിന്നും ഒരു ചെറിയൊരു വയറെടുത്തിട്ട് ഇത് ഏകദേശം ഒരു 1.5 മീറ്റർ എടുത്തിട്ടുള്ളൂ ഞാൻ ഇൻവെർട്ടറിന് ഇൻപുട്ടിലേക്ക് കൊടുക്കും. അതുപോലെ തന്നെ മുകളിൽ നിന്ന് കൊണ്ടുവന്ന ഫേസ് ന്യൂട്രൽ ഔട്ട്പുട്ട് ലൈൻ, ഈ ഔട്ട്പുട്ട് ലൈനിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് ചെക്ക് ചെയ്യാൻ നേരത്ത് ഇതിൻ്റെ കറുത്ത വയറും അതുപോലെ തന്നെ ഫേസ് ലൈനിലുമാണ് കറണ്ട് വന്നത്. മറ്റേ ലൈനിൽ കറണ്ട് ഉണ്ടാവില്ല. അപ്പോൾ നോക്കിക്കൊടുക്കുക, ഇന്നും ഔട്ടും മാറിപ്പോകാണ്ട് കൊടുക്കുക. അപ്പോൾ റിലേ ഇന്നിലേക്ക് ആ ഫേസ് ലൈൻ എടുത്ത് കണക്ട് ചെയ്യാം. അതുപോലെ തന്നെ കറുത്ത വയർ ന്യൂട്രൽ ലൈൻ എടുത്തിട്ട് ഇൻവെർട്ടറിൻ്റെ ന്യൂട്രലിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം. ഔട്ട്പുട്ട് ലൈൻ അതുപോലെ തന്നെ, വേറെ വ്യത്യാസമൊന്നുമില്ല. ഔട്ട്പുട്ടിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം. ഇനി റിലേ കൺട്രോൾ ഓണാക്കി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമുക്ക് കാണാം ഇതിൻ്റെ ഡിസ്പ്ലേയിൽ kWh യൂണിറ്റ് 0 ആണ്. അതിൽ സോളാർ വോൾട്ടേജ് 15.something വോൾട്ടേജ്, 16 വോൾട്ട് അങ്ങനെ കാണിക്കുന്നുണ്ട്. ബാറ്ററി വോൾട്ടേജ് 13.1 വോൾട്ട്, ചാർജിങ് ആംസ് 1.7 ആംസ് വന്നുള്ളൂ. അത്രയും ഡീറ്റെയിൽസൊക്കെയാണ് ഇതിനകത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാ ഡീറ്റെയിൽസ് ഈ ഡിസ്പ്ലേയിൽ ഇങ്ങനെ കാണിക്കും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആ റിലേ കൺട്രോളിലൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ന്യൂട്രൽ ലൈൻ കൊടുത്തിട്ടുണ്ട് റിലേ ഇന്നിൽ. ഞാനിപ്പോൾ ഒരു ടെർമിനൽ കണക്ട് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ റിലേ ഇന്നിൽ ഇപ്പോൾ വോൾട്ടേജ് വന്നിട്ടുണ്ട്. റിലേ ഔട്ട്പുട്ടിൽ വോൾട്ടേജ് ഇപ്പോൾ കാണുന്നില്ല. ഇനി നമുക്ക് ഈ സിസ്റ്റത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിപ്പോൾ നമ്മൾക്ക് ആദ്യം തന്നെ സൂര്യപ്രകാശം വരുന്ന സമയത്ത് ആദ്യം തന്നെ ബാറ്ററിനെയാണ് ഇത് ചാർജ് ആക്കുന്നത്. ബാറ്ററിനെ ചാർജ് ആക്കിയതിന് ശേഷമാണ് നമുക്ക് ബാക്കിയുള്ള കറണ്ട് ഉണ്ടെങ്കിൽ നമ്മളുടെ വീട്ടിലെ ഉപയോഗത്തിന് ഇത് തന്നത്. അപ്പോൾ ആദ്യം ഇത് ബാറ്ററിനെയാണ് ചാർജ് ചെയ്ത് വെക്കുന്നത്. പിന്നെ നമുക്ക് സൂര്യപ്രകാശത്തിൽ നിന്ന് മാത്രം ചാർജ് കയറിയാൽ മതിയെങ്കിൽ നമ്മളുടെ ഇൻവെർട്ടറിൽ ഒരു ചേഞ്ച് വരുത്തേണ്ട ആവശ്യമുണ്ട്. ഇൻവെർട്ടറിൻ്റെ ബോർഡിൻ്റെ ഉള്ളിൽ ഒരു സോളാർ എന്ന് പറഞ്ഞിട്ട് ഒരു 2 വയറ് കണക്ട് ചെയ്യാനുള്ള 2 പോയിൻ്റ് കാണാൻ പറ്റും. അവിടെ നിന്ന് 2 വയറ് സോൾഡർ ചെയ്തെടുത്തിട്ട് ഒരു സ്വിച്ചായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ KCB നിന്ന് ഇത് ചാർജ് എടുക്കില്ല. അത് നമ്മളുടെ സോളാർ പാനലിൽ നിന്ന് മാത്രമേ കറണ്ട് വന്നാലേ അത് ബാറ്ററി ചാർജ് ആവുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു സ്വിച്ച് വെച്ച് കൊടുക്കാനായിട്ട് ഇൻവെർട്ടറൊക്കെ ശരിയാക്കണം അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ സ്വിച്ച് വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മളുടെ ഇൻവെർട്ടറിൽ
ഇങ്ങനെ സോളാറിൽ നിന്ന് ഇതേക്കുന്ന ഒരു പോയിൻ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് രണ്ട് വയറെടുത്തിട്ട് ഒരു സ്വിച്ച് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ മഴക്കാലത്തൊക്കെ വേണമെങ്കിൽ അല്ലെങ്കിൽ വെയിലൊട്ടും ഇല്ലെങ്കിൽ നമുക്കിത് ഇങ്ങനെ ഒരു സ്വിച്ച് വെച്ച് കൊടുത്താൽ നമ്മളുടെ സാധാരണ KCB നിന്ന് വേണമെങ്കിൽ ചാർജ് ചെയ്ത് ഉപയോഗിക്കുകയും ചെയ്യാം, ഇല്ലെങ്കിൽ സോളാറിൽ നിന്ന് മാത്രമാണെങ്കിൽ അങ്ങനെ സോളാറിൽ നിന്ന് മാത്രമായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പോൾ ഇപ്പോൾ എല്ലാ പണിയും കഴിഞ്ഞ് നമ്മളുടെ സാധാരണ ഇൻവെർട്ടർ സോളാർ ഇൻവെർട്ടർ ആയിട്ടുണ്ട്. ഇപ്പോൾ നോക്കിയാൽ കാണാം റിലേ ഓണാണ്, ചാർജിങ് ആംസ് 12.8, അതായത് നല്ല വെയിലൊക്കെ വന്നിട്ട് സെറ്റായിട്ടുണ്ട്. സോളാറിൻ്റെ ലൈറ്റും ചാർജറിൻ്റെ ലൈറ്റും റിലേയുടെ ലൈറ്റും ഉണ്ട്. പിന്നെ ഫ്ലോട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു സ്വിച്ച് ഉണ്ട്, അതായത് നമ്മൾ ഒരു ഉപയോഗവും ഇല്ലെങ്കിൽ മാത്രമേ ആ ലൈറ്റ് കത്തുള്ളൂ, ഉപയോഗിക്കണ്ടെങ്കിൽ അത് കത്തൂല. ഇപ്പോൾ റിലേ ഓണായി കിടക്കുകയാണ്, റിലേ ഓണായി കിടന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇൻവെർട്ടറിൻ്റെ ഡിസ്പ്ലേയിൽ നോക്കിയാൽ കാണാൻ പറ്റും. അതായത് ഇപ്പോൾ ബാറ്ററി വോൾട്ടേജ് 12.1 വോൾട്ട്, അതുപോലെ തന്നെ AC in 0 ആണ്. അതായത് റിലേ പ്രവർത്തിച്ചിട്ട് നമുക്ക് ഇൻപുട്ടിലേക്ക് ഇൻവെർട്ടറിൻ്റെ ഇൻപുട്ടിലേക്ക് വോൾട്ടേജിനെ കൊടുക്കുന്നില്ല. ഇപ്പോൾ വീട്ടിലെ ഉപകരണങ്ങൾ വർക്ക് ചെയ്യണത് സോളാർ പാനലിലും ബാറ്ററിയിൽ നിന്നുള്ള കറണ്ട് എടുത്തിട്ടാണ് ഇൻവെർട്ടറിൽ പ്രവർത്തിക്കുന്ന സംഭവങ്ങളെല്ലാം വർക്ക് ചെയ്യുന്നത്. ഡിസ്പ്ലേയിൽ നോക്കിയാൽ കാണാം സോളാർ ഓൺ, സിസ്റ്റം റെഡി, അങ്ങനത്തെ എല്ലാ ഡീറ്റെയിൽസും. അപ്പോൾ ഇത്രയും നേരം ഞാൻ ഇട്ടപ്പോൾ തന്നെ നമുക്ക് ഇതിനകത്ത് എന്തോരം സോളാറിൽ നിന്ന് കറണ്ട് കിട്ടിയെന്ന് മനസ്സിലായി. നിസ്സാര നേരമായിട്ടുള്ളൂ. അപ്പോൾ തന്നെ ഒരു 0.5 യൂണിറ്റ് നമുക്ക് ഇതിൽ നിന്നും സേവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഈ പ്രൊജക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഈ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് വെച്ചാൽ ഞങ്ങളിടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയും ചെയ്യും. നിങ്ങൾക്ക് ഈ പ്രൊജക്റ്റ് ചെയ്യണമെന്ന് തോന്നിയാൽ വളരെ സിമ്പിളായിട്ട് ഞങ്ങളുടെ വീഡിയോസ് എടുത്ത് നിങ്ങൾക്ക് കാണുകയും ചെയ്യാം. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുമെന്ന പ്രതീക്ഷയോടെ ഞാൻ കെഷിൽ ജോയ്. ബൈ ബൈ.